സഹകരണ വകുപ്പിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്ന ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തായിരുന്നു താമസം. സ്വത്തുകേസുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടായിരുന്ന അഭിഭാഷകയും ഭർത്താവും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. വഴിമധ്യേ കൊടുങ്ങല്ലൂരിൽ വെച്ച് ബാലകൃഷ്ണൻ മരിക്കുന്നു. 2011 സെപ്റ്റംബർ 13 അന്ത്യം. വല്യമ്മയുടെ മകനാണെന്ന് പറഞ്ഞ് മൃതദേഹം ഏറ്റുവാങ്ങിയ അഭിഭാഷകയും ഭർത്താവും അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് അഭിഭാഷകയുടെ സഹോദരിയെ വിവാഹം ചെയ്തതായി രേഖകളുണ്ടാക്കി സ്വത്തുക്കളും പണവും പെൻഷനും തട്ടിയെടുത്തു. ഇതാണ് മരണത്തിൽ സംശയമുണ്ടാകാൻ കാരണം. ജ്യേഷ്ഠനെ അഭിഭാഷകയും ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് അനുജൻ രമേശൻ പറഞ്ഞു. അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്തുനിന്ന് കോഴിക്കോടേക്ക് എന്തിനാണ് ചികിത്സക്ക് കൊണ്ടുവരുന്നത് അറിയില്ല. അവർ റോഡ് വഴിതിരിച്ചിട്ട് കൊടുങ്ങല്ലൂർക്ക് എന്തിനു വന്നു എല്ലാം സംശയം തോന്നുന്നു. സ്വത്ത് അന്യാധീനപ്പെടുന്ന മാത്രമല്ല, ഈ ബാലേട്ടൻ്റെ മരണം കൊലപാതകമാണെന്ന് പറയുമ്പോൾ അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് വന്ന ഇവർ എങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തി? അനുജനും മറ്റ് നിരവധി ബന്ധുക്കളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് മൃതദേഹം തളിപ്പറമ്പിൽ കൊണ്ടുവരികയോ അവരെ അറിയിക്കുകയോ ചെയ്തില്ല? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന വിശദ പരിശോധന നടത്താത്തത് എന്തുകൊണ്ട്? ബന്ധുവാണെന്ന് നുണ പറഞ്ഞത് എന്തിനാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം അഭിഭാഷകയും ഭർത്താവും അവരുടെ കൂട്ടാളികളും ഉത്തരം പറയേണ്ടി വരും. അഥവാ പറഞ്ഞില്ലെങ്കിൽ പോലീസ് അത് പറയിക്കും. എം പ്രതീഷിനൊപ്പം സി കെ വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.